നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യ ഉൽപ്പാദന രംഗത്ത് സമുദ്ര മത്സ്യവും ശുദ്ധജല മത്സ്യവും എല്ലാനും മറൈനുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. നിലവിൽ മറൈൻ ഫിഷിൻ്റെ കാര്യത്തിൽ പ്രതിവർഷം നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറച്ച് കാലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശുദ്ധജല മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഇതിന് നമുക്ക് പ്രധാനമായിട്ടുമുള്ള ഒരു സൊല്യൂഷൻ എന്ന് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തടാകങ്ങളും ശുദ്ധജല കുളങ്ങളും എല്ലാമാണ് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതിനേക്കാളും കൂടുതൽ കർഷകർ ആഗ്രഹിക്കുന്നത് ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത് പടുതാക്കുളത്തിലെ കൃഷിയും മറ്റു തരത്തിലും എല്ലാം മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ്. ഈ സിസ്റ്റമാണ് വരുന്ന ഭാവിയിൽ നമ്മുടെ മത്സ്യ മേഖലയ്ക്ക് ഒരു പ്രചോദനമാകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സിസ്റ്റത്തിന് പ്രധാനമായും വേണ്ടത് മത്സ്യം വളർത്താൻ ആവശ്യമായ ഒരു ടാങ്കാണ്. ആ ടാങ്ക് എത്ര വെള്ളം നമുക്ക് ശേഖരിക്കാൻ കഴിയുമോ അതനുസരിച്ച് ടാങ്കിൻ്റെ വലിപ്പം നിശ്ചയിക്കാവുന്ന. നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്ന ടാങ്ക് ഏകദേശം 16,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്. ഈ ടാങ്കിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ പോർഷൻ വരുന്നതിലാണ് നമ്മൾ മത്സ്യത്തെ വളർത്തുന്നത്. രണ്ടാമത്തെ പോർഷനിലാണ് നമ്മൾ പ്രധാനമായും സബ്മേഴ്സിഡ് പമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മത്സ്യകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള ടാങ്കുകളിലും മറ്റും വളർത്തുമ്പോൾ അമോണിയയാണ് ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. വെള്ളം ടോക്സിക്കായി മത്സ്യം ചാവുന്നതിലേക്ക് എത്തുന്നത്. അപ്പം ശുദ്ധമായ വെള്ളം ഏറ്റവും നല്ല രീതിയിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ തലം എന്നുള്ള രീതിയിൽ ചെറിയ ടാങ്കിൽ അമോണിയയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് സിയോലൈറ്റ് എന്ന് പറയുന്ന അമോണിയ അബ്സോർബ് ചെയ്യുന്ന സിയോലൈറ്റ് ഒരു ബാഗിൽ നിറച്ച് ഈ ടാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. രണ്ടാമത് സിറാമിക് റിങ്സാണ്. അമോണിയ ഒഴിവാക്കുന്നതിന് വേണ്ടി റീസർക്കുലേറ്ററി അക്വാസിസ്റ്റത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയ അമോണിയയെ നൈട്രേറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. നൈഡ്രോസോമോണസ്, നൈഡ്രോസ്പൈറ, നൈഡ്രോകോക്കസ്, നൈഡ്രോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകളാണ് അമോണിയയെ നൈട്രേറ്റാക്കി മാറ്റുന്നത്. അപ്പം ജലത്തിലെ അമോണിയയുടെ അളവ് 0.02 mg/L കൂടുകയാണെങ്കിൽ അത് ടോക്സിക്കായി മാറും, മത്സ്യങ്ങളെല്ലാം ചത്തുപോകും. അതോടൊപ്പം തന്നെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന എയറോബിക് ബാക്ടീരിയയുടെ പോപ്പുലേഷൻ കൂട്ടുന്ന വിധത്തിലുള്ള ബയോബോൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ നിന്നാണ് പമ്പ് ചെയ്ത വെള്ളം ഫിൽട്ടറിലേക്ക് മാറ്റുന്നത്. അത് ബയോഫിൽട്ടറാണ്. അവിടെ ഒരു ബാക്ടീരിയൽ ഫിലിം രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ശരി, ഈ വെള്ളം പമ്പ് ചെയ്ത് ആ ബയോ ഫിൽട്ടർ വഴി ഫിൽട്ടർ ചെയ്ത് അമോണിയ ലെവൽ കുറഞ്ഞ വെള്ളം ഫിൽട്ടർ ചെയ്ത് മെയിൻ ടാങ്കിലേക്ക് വീഴുക. ഇതാണ് റീസർക്കുലേഷൻ നടക്കുന്നത്. ശുദ്ധീകരിച്ച വെള്ളം സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും മെയിൻ ടാങ്കിലേക്ക് വരുന്നത്. അപ്പം ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇത് ഫിൽട്ടർ തന്നെയാണ്. ആ ഫിൽട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു ഇതാണ്. ഈ പറയുന്ന മെയിൻ ടാങ്കിൻ്റെ മുകളിൽ എലിവേറ്റ് ചെയ്ത് കെട്ടിയിരിക്കുന്നതാണ് ഫിൽട്ടർ. അപ്പം ആ ഫിൽട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ സാധാരണഗതിയിൽ അടിയിൽ നെറ്റ് പോലെ ഓട്ട തുളച്ചിട്ടുള്ള ഒരിതാണ്. അത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഹോൾ ഇട്ടിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അതിന് മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് 3/4 ഇഞ്ച് മെറ്റലാണ്. അതൊരു ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലെ ഒരു ലെയർ ഏകദേശം ഇതൊരു 5 മുതൽ 10 cm ഉള്ളിൽ ഹൈറ്റിൽ ഉള്ള ഒരു ലെയറാണ് ഇട്ട് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ബേബി മെറ്റൽ ഇട്ടിട്ടുള്ള ഇതേപോലെ തന്നെ ഒരു ലെയർ കൊടുക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ കക്ക നിരത്തുക. ആറ്റുമണൽ കിട്ടാൻ സാധ്യതയുള്ളവരെ ആറ്റുമണൽ ഇട്ട് കൊടുക്കാം. നീറ്റാത്ത കക്കയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാർബണാണ് ഏറ്റവും മുകളിൽ വിരിച്ചു കൊടുക്കുന്നത്. കാർബൺ അത് ചിരട്ടക്കരിയാവാം, മരക്കരിയാവാം, എന്താണോ നമുക്ക് ലഭ്യമായിട്ടുള്ള കരി ആ കരിയിട്ട് കഴിഞ്ഞ്. അപ്പം ഇത്രയും ആയ ഒരു 4 ലെയറുകൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളത്തിൽ ഉണ്ടാകുന്ന അമോണിയ ഉണ്ടാകാനായിട്ട് കാരണക്കാരായിട്ടുള്ള നമ്മൾ മത്സ്യത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം, അതുകൂടാതെ മത്സ്യത്തിൻ്റെ കാഷ്ടം, ഇതെല്ലാം സെഡിമെൻ്റ് ചെയ്തിട്ടാണ് അമോണിയ രൂപം കൊള്ളാനായിട്ടുള്ള സാധനം ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ സോളിഡ് ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കാതെ കിടക്കുന്ന പോർഷനുണ്ട്. ഈ വെള്ളം വന്ന് വീഴുന്ന മുകൾ വശത്ത് നമ്മൾ നെറ്റ് പോലെയുള്ള ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ നമുക്ക് ഷെയ്ഡ് നെറ്റോ അങ്ങനെയുള്ള നെറ്റ് പോലെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് വിരിച്ച് മൊത്തം അതിൽ കൂടെ അരിച്ച് വെള്ളം ഇറങ്ങുന്ന രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഈ സോളിഡ് വേസ്റ്റ് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പം ഇത്രയായി കഴിഞ്ഞാൽ ഒരു ഫിൽട്ടറായി. ആ ഫിൽട്ടറിൽ നിന്ന് വെള്ളം നേരെ ടാങ്കിലേക്ക് വീഴുന്നു. അപ്പം അമോണിയയുടെ അളവ് കുറഞ്ഞിട്ടുള്ള ഒരു വെള്ളമായിരിക്കും ഈ ഫിൽട്ടർ ചെയ്ത് നമുക്ക് വീഴുന്നത്. ഈ അമോണിയ
ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ബാക്ടീരിയയുടെ സഹായത്തോടുകൂടി നൈട്രേറ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷനാണ് നടക്കുന്നത്. അപ്പോൾ നൈട്രേറ്റായി മാറുമ്പോൾ നൈട്രേറ്റ് ഏകദേശം ജലത്തിൽ ടോക്സിറ്റി കുറഞ്ഞതാണ്. മത്സ്യത്തെ സംബന്ധിച്ച് അത് ഭയങ്കര ടോക്സിറ്റി കുറഞ്ഞതാണ്. അതും നമുക്ക് 100 mg/L എന്ന അളവിൽ മാത്രമാണ് നൈട്രേറ്റ് ഉണ്ടാവേണ്ടത്. അതിൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടോക്സിക്കായി മാറും. അപ്പം ഇത് നമുക്ക് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പം കർഷകരെ സംബന്ധിച്ച് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് കണ്ടീഷനിൽ നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്തെടുക്കാം. മാർക്കറ്റിൽ നിന്ന് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ അമോണിയ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കിറ്റ് അവൈലബിൾ ആണ്. നൈട്രേറ്റ് ചെയ്യാനായിട്ടുള്ള കിറ്റ് അവൈലബിൾ ആണ്. അപ്പം ഈ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കളർ വ്യത്യാസമനുസരിച്ച് എത്ര അളവിലുണ്ടാവുമെന്ന് ഇതിലുണ്ട്. അത് നോക്കിയിട്ടാണ് കർഷകർക്ക് അത് കൃത്യത വരുത്താനായിട്ട് കഴിയും. അപ്പം അതനുസരിച്ച് നമുക്ക് 100 mg/L കൂടുതലായാൽ നൈട്രേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുറച്ച് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വെള്ളം ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് നമ്മുടെ ചെടികളും നമ്മൾ മത്സ്യകൃഷിയും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ നടത്തുന്നത്. ഈ വെള്ളമാണ് നമ്മുടെ പച്ചക്കറിയും മറ്റു സാധനങ്ങളും നനയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ വെള്ളം മാറ്റുന്നതിൻ്റെ കൂടെ അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം ആ ലെവലിൽ നമ്മുടെ നൈട്രേറ്റിൻ്റെ ലെവൽ നമ്മൾ താഴ്ത്തി കൊണ്ടുവന്ന് മത്സ്യത്തിൻ്റെ ആ ടോക്സിറ്റി കുറച്ച് കൊണ്ടുവരുന്നു. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ pH ആണ്. ഇതിൽ നിർണായകമായിട്ടുള്ള 1 pH. അപ്പോൾ സാധാരണഗതിയിൽ 7.3, 8.3, 9 താഴെ pH വരുന്ന വിധത്തിൽ ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. ഇതേപോലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് pH കിറ്റ് അവൈലബിൾ ആണ്. അതനുസരിച്ച് കിറ്റ് നോക്കിയിട്ട് pH താഴെയാണെങ്കിൽ നമ്മൾ അതിന് കുമായവും മറ്റും കൊടുത്തുകൊണ്ട് pH നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പം ആ ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യത്തിൽ അമോണിയയുടെ നിയന്ത്രണവും അതുപോലെ pH നിയന്ത്രണവും. പിന്നെ ടെമ്പറേച്ചറാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള കണ്ടീഷനാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ തിലാപ്പിയ ഗിഫ്റ്റ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ പോലെയുള്ള ഫിഷ് ഇതാണ് നമ്മുടെ കണ്ടീഷനിൽ വളരെ യോജിച്ചതാണ്. ഏകദേശം 24 മുതൽ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചർ നമ്മുടെ മത്സ്യങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അത് സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാവുന്നതുള്ളൂ. നോക്കി നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എടുക്കാം. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് എയറേഷനാണ്, ഓക്സിജൻ്റെ അളവ്. സാധാരണഗതിയിൽ നമ്മൾ ഗിൽസ് ഉപയോഗിച്ച് ശ്വസിക്കുന്ന, അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ഉപയോഗിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതിൽ എയർ പമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള എയറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഉള്ള സെഡിമെൻറ്റ് ചെയ്യപ്പെടുന്ന സോളിഡ് വേസ്റ്റുകളുണ്ട്. ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ പമ്പിൽ കൂടെ കിട്ടാത്ത സോളിഡ് താഴെ സെഡിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന വാൾവ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡ്രെയിൻ ചെയ്തുകൊണ്ട് അതും നമ്മുടെ കൃഷിക്ക് ആവശ്യമായ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമുക്ക് മത്സ്യത്തിൻ്റെ പോപ്പുലേഷൻ എണ്ണം സാധാരണ ഒരു നാച്ചുറൽ കണ്ടീഷനിൽ വളർത്തുന്നതിനേക്കാളും എത്രയോ മടങ്ങ് നമുക്ക് മത്സ്യം ഇതിൽ വളർത്താൻ കഴിയും. ഈ ടാങ്കിൽ ഇപ്പം 2000 ഓളം മത്സ്യം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വളർത്തുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം റീസർക്കുലേറ്ററി സിസ്റ്റം ഉപയോഗിക്കുക എന്നുള്ളത് അവൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തുടങ്ങി വയ്ക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ചിലവ് പ്രധാനമാണ്. അതിനുശേഷം നമ്മുടെ വരുമാനം കൂട്ടാനായിട്ട് ഇത് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ശുദ്ധമായ മത്സ്യം അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയായി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് നാളത്തെ ഭാവിയിൽ ഈ സിസ്റ്റം കേരളത്തിൻ്റെ കാർഷിക സമ്പത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്.